हेलो वेलकम बैक टू दि चैनल आराधना किंगडम। सो इन वीडियो नाम फिश करी अद फिश फ्राई नाम फिश अचार ना मीन अचार अब मीन पर नाम चूर अलियर चूर अब इतना नामिंग मीन नामे कट्टे नाम वीटल तेनाली अद या षेर कुरे फ्रेंस चल अवे कुछ कंट नोक अब अवर को वे या कुछ का कट्टे अब कोक इष्टपड़ा लाइक षेर सब्सक्रैब ए मरक षेर कूड़ा आलका अटे अब हेलप നമ്മളെ ചൂരനെ നമ്മൾ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കണ്ടു നോക്കാം। ഈയൊരു രീതിയിൽ ഞാൻ ഫുൾ ഫിഷ് വൃത്തിയാക്കി കട്ട് ചെയ്തതിനു ശേഷമാണ് അതിന്റെ സ്കിൻ വലിയ ഇതേ കണക്ക് ഇളക്കി എടുക്കുന്നത്। ചെറുതായിട്ട് കൊണ്ടുപോയി അതൊന്ന് ശ്രദ്ധിക്കണം। പിന്നെ കുക്കിംഗിൽ കൈമുറിവ് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ। സോ അങ്ങനെ നമ്മൾ ഇവിടെ ഇതാ മീൻ ഫ്രൈക്കും നമ്മൾ അച്ചാറിനും വേണ്ടി എല്ലാം നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്। ഇനി നെക്സ്റ്റ് നമുക്ക് ജിഞ്ചർ ഗാർലിക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് വേണം। ഇനി ഒരു പാൻ എടുക്കുക, അതിനുശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി। കുരുമുളക് പൊടി കൂട്ടാൻ വേണമെങ്കിൽ നമ്മൾ ടേസ്റ്റ് എരിവ് അനുസരിച്ച്, അതിനുശേഷം ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ശേഷം അരമുറി നാരങ്ങ ജ്യൂസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക ഇത് കണക്ക്। അതിനുശേഷം ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക। അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മസാല, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് പെരട്ടി 1 മണിക്കൂർ നമ്മൾ വെക്കുക। അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകാം।
മണിക്കൂറിന് ശേഷം നമ്മൾ ഒരു പാൻ എടുക്കുക, അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിലോട്ട് നമ്മൾ ഫിഷ് ഇത് ഇണക്കിട്ട് കൊടുത്ത് നന്നായിട്ട് അതിൽ കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. പിന്നെ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളു വേകത്തില്ല, പുറം മാത്രം വേവും. സോ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് നമ്മളിതിനെ കുക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളു നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി. സോ കണ്ടില്ലേ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ചാറിന് വേണ്ടി ഇത് ഇണക്ക് നമ്മൾ വറുത്ത് കോരിയെടുക്കാനുള്ള. അങ്ങനെ നമ്മൾ ഫിഷ് എല്ലാം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് റെസിപ്പിയിലോട്ട് പോകാം. നെക്സ്റ്റ് റെസിപ്പിക്ക് വേണ്ടി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇത് ഇണക്ക് വലുതായിട്ട് ജൂലിയൻ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി അത് ഇണക്ക് ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ ചെറുതായിട്ട് കളറൊന്ന് മാറുമ്പോഴത്തേക്ക് അര ടേബിൾ സ്പൂൺ കായം, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിനുശേഷം ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് ഇത് ഇണക്കൊന്ന് ഇളക്കി മസാലയിലേക്ക് ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ്, നമ്മൾ മീൻ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ മീനച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഗർ അത് ഇണക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം ഞാൻ, പക്ഷേ ഇതൊന്നും ചേർത്തിരിക്കുന്നില്ല, അല്ലാതെയാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് നന്നായിട്ട് ഇത് ഇണക്കിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മളെ മീൻകറിക്ക് വേണ്ടി കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു മൺചട്ടി എടുക്കാം, അതിലോട്ട് ഇതേണക്ക് നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം അതിലോട്ട് വെളുത്തുള്ളി, അതേണക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക് ഇട്ട് നന്നായിട്ട് ഇതേണക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതിനെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇതേ ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അടച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് വേവും. സോ അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട സമയത്ത് ക്യാമറ ഓഫ് ആയെന്ന് അറിഞ്ഞില്ല. സോ ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിരിക്കുന്നത്. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിനുള്ള പുളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഇതേണക്കതിന് നമ്മൾ ആ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ തക്കാളി ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പുളിപ്പ് നോക്കിയിട്ട് പിന്നെ നമുക്ക് പുളി ചേർക്കാം. അപ്പോൾ ഇതേണക്ക് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഉള്ളിയും തക്കാളിയും നമ്മൾ കുക്ക് ചെയ്തല്ലോ അതിലോട്ട് ഈ ഒരു മസാല ചേർത്ത് നന്നായിട്ട് ഇതേണക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളു. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് എത്രയാണ് നമുക്ക് ലൂസ് വേണ്ടി നമ്മൾ കറി അതനുസരിച്ച് അതിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിനെ നന്നായിട്ടൊന്ന് നമ്മൾ തിളപ്പിക്കുക. പിന്നെ ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച്. നമ്മളെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമ്മൾ ചൂര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ തല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതേണക്ക് കട്ട് ചെയ്യാതെ ഇടുകയാണെങ്കിൽ നമ്മളൊരു തലക്കറിയൊക്കെ വെക്കാം. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മസാല യൂസ് ചെയ്ത് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ശേഷം ഈ മീൻകറിയുടെ മുകളിൽ നമുക്കൊരു വാഴയില വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക്. സോ ഇതേണക്ക് നമ്മൾ കുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഒരു മീൻകറി ഇളക്കുന്നത് ഇടയ്ക്ക് നമ്മൾ അടി പിടിക്കാതിരിക്കാൻ ഇളക്കുന്നത് ഞാൻ സ്പൂൺ കൊണ്ടല്ല, ഇതേ കണക്ക് ഒരു തുണി പിടിച്ചിട്ട് നമ്മൾ ഇതേണക്ക് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ മീനൊന്നും പൊടിഞ്ഞു പോകത്തില്ല. അതിനുശേഷം ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടി ലാസ്റ്റ് ഇതിൽ ഞാൻ 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നമ്മൾ തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരിയും ബാലൻസ് ആവും, അതേണക്ക് ആ ഒരു തേങ്ങയുടെ ടേസ്റ്റും അതിൽ വരും. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു ഇത് ചെയ്യാൻ. സോ നമ്മളത് ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ആ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മളൊരു അടിപൊളി ചൂര മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ലാസ്റ്റ് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറി ലീഫും ഞാൻ ഇതേ കണക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു കപ്പ, നമ്മൾ മരച്ചീനിയാണ് ചെയ്യുന്നത്, സോ അതിന് വേണ്ടി ഞാൻ കുക്കറിൽ ഇതേ കണക്ക് കുറച്ച് മരച്ചീനിയിട്ടതിന് ശേഷം അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെള്ളം ഈ ഒരളവിലാണ് ഞാൻ വയ്ക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിനെ കുക്ക് ചെയ്യാൻ വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മൾ തേങ്ങ 1/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ജീരകം 3 പച്ചമുളക്, 1 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മൾ കറിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മൾ ചെറുതായിട്ട് ഇതിനൊക്കെ അരച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മൾ മരച്ചീനിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. സോ ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു അരപ്പ് ഇതിൽ ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു എന്താ പറയുന്നത് നമ്മളെ മരച്ചീനി, നമ്മളെ കപ്പയും അതേണക്ക് ആ ഒരു അരപ്പും കൂടെ ഇതേണക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഇത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ലഞ്ച് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമ്മളിതേ മീൻ കറി ഞാൻ ഇതേ കണക്ക് നമ്മളൊരു നാടൻ സ്റ്റൈൽ നമ്മൾ ആ ചട്ടിയോടെ ഞാൻ കൊണ്ടുവച്ചു ഡൈനിങ് ടേബിളിൽ. അതിന് ശേഷം നമ്മളെ നാടൻ ചോറ്, പിന്നെ നമ്മളെ നല്ല അടിപൊളി കപ്പ, അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ മോര് കറി ഞാൻ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മളെ മീൻ വറുത്തതും അതേ കണക്ക് മീൻ അച്ചാറും. പിന്നെ മോര് കറിയുടെ ഓൾറെഡി എൻ്റെ ചാനലിലെ റെസിപ്പി ഉണ്ട്, അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ കൂടെ അതും കൂടെ ഞാൻ ഇടാതെ ഇരുന്നേ. സോ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു നാടൻ ഫുഡ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു വാഴയിൽ ബാലൻസ് ഉണ്ടായിരുന്നു, സോ അതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് ഇതേണക്ക് ഒരു പ്ലേറ്റിലും നമ്മൾ ഇതേണക്ക് വെച്ചു, അതേണക്ക് ഒരു വാഴയിലും കൂടെ വെച്ചു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനും കാണാനും. സോ എന്തായാലും ഈ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ കഴിച്ച കഴിയുമ്പോൾ കുറച്ച് പണിയും കൂടെ ഉണ്ട്, എന്താണെന്നല്ലേ, ദേ ഇതാണ് അത് നമ്മൾ പണി. സോ ഇനി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണ്, പക്ഷേ ഇനി കുറച്ച് ഈ പണികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യാം. സോ കണ്ടില്ലേ, നമ്മളെല്ലാം സെറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് ബാക്കി നമ്മളെ അച്ചാറ്, നമ്മൾ ഇന്ന് കുക്ക് ചെയ്ത ആ ഒരു അച്ചാറ് നമുക്ക് ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വയ്ക്കാം. പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും നമ്മൾ അച്ചാറ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടാൻ പാടില്ല. ഞാനിപ്പോൾ ഈ ഒരു അച്ചാറ് ഇതേണക്ക് ടാങ്കിൻ്റെ ബോട്ടിലിൽ ഇട്ടിട്ട് പുറത്ത് തന്നെ വയ്ക്കുന്നത്. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് കേടാവത്തില്ല, അതേണക്ക് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചൂട് ക്ലൈമറ്റല്ലേ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിനീഗറൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ പുറത്തിരുന്നാലും കേടാവത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. കുക്കിങ്ങും അതേ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.